ഹലോ എവറിബഡി, വെൽക്കം ടു നന്മ യുണീക് ഫുഡ്സ്. ഇന്ന് ഇവിടെ ഒരു തേങ്ങാപ്പാലും എന്താ പറയുക മമ്പയറും അരിയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് മധുരമായ എന്തോ ഒരു പലഹാരമോ പായസമോ എന്തോ ആണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ തന്നെ മമ്പയർ എന്തിനാന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. നമുക്ക് നോക്കാലും നന്ന അമ്മ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മമ്പയർ പായസമാണ്. ഇത് വൻപയർ എന്ന് പറയും, നമ്മൾ ചുരുക്കത്തില് മമ്പയർ എന്ന് പറയും. ഇത് നമ്മളെ പ്രശ്നക്കടവ് പോയാൽ ആടുന്ന പ്രസാദമായിട്ടെല്ലാം കിട്ടുന്നില്ല പ്രസാദന. ഇത് നല്ല ടേസ്റ്റിയാണ്. ഇത് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചുതരാം. ആദ്യം ഇത് ഫ്രൈ ചെയ്യണം. ഇത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടും വേവിക്കാം. നമ്മൾ പുഴുക്കലം വെക്കുന്ന സമയത്ത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടാണ് എടുക്കുന്നത്. പക്ഷെ പായസത്തിന് എപ്പോഴും ഫ്രൈ ചെയ്തിട്ടല്ലേ നല്ലത്. അപ്പൊ ഇത് വെന്ത് കിട്ടണമെങ്കിൽ ഒന്നുകിൽ കുതിർത്ത് വെക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ വറുത്തെടുക്കണം. പോലെ വറുത്തെടുക്കണം. സാധാരണ നിങ്ങൾ ചെറുപയർ പായസം എല്ലാം പരിപ്രഥമൻ രൂപത്തിലെല്ലാം കഴിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇത് ഒരു ഡിഫറെന്റ് ടൈപ്പാണ്. മാത്രമല്ല നല്ല ഹെൽത്തിയാണ്, ഭയങ്കര പ്രോട്ടീൻസ് ഉള്ള ഒരു പയർ വർഗമാണ് ഈ മമ്പയർ. അപ്പം അത് മാത്രമല്ല, ഇപ്പം തകിടെ വെള്ളപ്പാവ് ഉണ്ട് അല്ലേ അമ്മ? വെള്ളപ്പാവ് ആക്കാൻ പറ്റും. അപ്പൊ ഈ പഞ്ചസാരയല്ല, പാവ് ഒഴിച്ചിട്ടാണ്. അപ്പൊ ചെറുപയർ പായസത്തിന് പോലെ മമ്പയർ പായസം. ഇത് എങ്ങനെയൊന്ന് മനസ്സിലാവുന്നറിയാം. ഇത് ഇങ്ങനെ പൊട്ടും, ഈ ആയിക്കഴിഞ്ഞാല് ഓരോന്നായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അപ്പൊ മനസ്സിലായി ഏതായിട്ടുണ്ടെന്ന്. അങ്ങനെയാണ് ഇതിന്റെ വറവ് എങ്ങനെയാന്ന് മനസ്സിലാക്കുക. ഞാനിപ്പോ എടുത്തിട്ടുള്ള അളവ് ഒരു കപ്പ് അരിക്ക് ഒരു കപ്പ് ആ തോതിലാണ് എടുത്തിട്ടുള്ളത്. വെല്ലം ഒരു 400 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇതിന് അണ്ടിപ്പരിപ്പ് മുന്തിരി അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. പൊട്ടി ആയിക്കഴിഞ്ഞെന്ന് തോന്നിയാൽ ഇത് നല്ല പച്ചവെള്ളത്തിൽ ഇട്ട് വെക്കണം. എന്നാലേ ഇത് വെന്ത് കിട്ടും. ഇതാകണ്ട പൊട്ട് നിറച്ച കിട്ടും. ഓരോന്നായിട്ട് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് പൊട്ടിയ ശേഷം ഇത് പച്ചവെള്ളത്തിൽ ഇട്ട് വെക്കണം. ഇങ്ങനെ പച്ചവെള്ളത്തിന്റെ അത്ര സമയം ഇട്ട് വെക്കണം. ഇട്ട് വെക്കൊന്നും വേണ്ട, അപ്പൊ അതെല്ലാം കഴുകിയെടുക്കാം നമുക്ക്. വൻപയർ വേവുന്നുണ്ട്. ഇപ്പൊ വറക്കും വറക്കും വറുക്കുവാണെങ്കിൽ വൻപയറിനെ പൊട്ടുമ്പോ അതിന് നായ് വരുന്നുണ്ട് എന്ന് അതിന്റെ അർത്ഥം. അത് ഫുൾ വന്ന ശേഷം നേരെ ഒന്ന് പച്ചവെള്ളത്തിൽ കഴുകിയെടുത്താല് ഇതായി കണ്ട നല്ലോണം പൊട്ടുന്നു. പൊട്ടുന്നുണ്ട. ഇതായി. ഇനി നമുക്ക് ഇതിനി ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, ഇടാ ഇതിലിട്ട് കൊടുക്കാം. ഇത് കുക്കറിൽ തന്നെ വേവിക്കണം. നമുക്കിനി ഇത് അരി കൂടി ഇട്ടിട്ട് കഴുകിയെടുക്കാം. നല്ല പോലെ കഴുകണം. നാല് വെള്ളത്തിൽ ഇത് കഴുകി എടുത്തിട്ടുണ്ട്. ഞാനിതാ കുക്കറിൽ വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പം ഒരു കപ്പ് അരി, ഒരു കപ്പ് മൺപയർ. അപ്പൊ ഞാനൊരു 5 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. 5 കപ്പ് അതേ പൗഡർ അളവിലുള്ള വെള്ളം. അത് ഇതിന് എത്ര വേണോ അതിനനുസരിച്ച് വെച്ചാലും മതി. ഇത്ര കണക്കെന്നൊന്നുമില്ല. ഇനി നമുക്ക് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിലേക്ക്. ഇതൊരു 3 വിസിൽ വരേണ്ടി വരും വെന്ത് കിട്ടാൻ. എന്നിട്ട് വെന്തിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് നോക്കിയിട്ട് ഒന്നുകൂടി വേവിക്കാം. 3 വിസിൽ വരുമ്പോഴേക്കും വെന്തിട്ടുണ്ടാവും എന്നാ തോന്നുന്നു. ഇത് നല്ല ടേസ്റ്റി ആയ ഒരു പായസം. ഇത് പിന്നെ ചെറുപയർ പായസം വേറെ പയർ ഉപയോഗിക്കുന്നത് അത്രയാണ്. നമ്മള് ചെറുപയർ പരിപ്പ് അരി കൂട്ടി വെക്കുന്നില്ല. ഇത് പക്ഷേ പോലെ ഇത് മമ്പയറും അരി പച്ചരിയാണ് ഉപയോഗിക്കുന്നത്. വെയിറ്റ് ആവി വന്നിട്ട് വെയിറ്റ് ഇട്ട് കൊടുക്കാം.
ആവി വരുന്നുണ്ട്. അപ്പം വെയിറ്റ് ഓൾ വെട്ടു കൊടുക്കാം. ഇനി എത്ര വിസിലാണ്? ഒരു വിസില് വന്നിട്ട് തിമ്മില് വെച്ചിട്ട് പിന്നെ രണ്ട് വിസില് കൂടി വന്നാല് ഓഫ് ചെയ്യാം. അതുവരെ കാത്തിരിക്കാം. ഇതിന് തേങ്ങാപ്പാല് ഒരു തേങ്ങയുടെ തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അളവ് കൂടുന്നതിനനുസരിച്ച് തേങ്ങയുടെയും വെല്ലത്തിന്റെയും അളവ്. വെല്ലം 400 ഗ്രാം എടുത്തു. 400 ഗ്രാം സിമ്മിൽ വെച്ചിട്ട് 2-3 വിസിലിന് വേണ്ടി കാത്തേക്കാം. അരിയും അമ്പയറും നല്ലപോലെ വെന്തു. ഇത് ഞാൻ 3 വിസില് വന്നിട്ട് വെന്തില്ല. അപ്പൊ 1 വിസില് എക്സ്ട്രാ വിസിലും കൂടി വെച്ചു. അപ്പൊ 4 വിസില് വരുത്തേണ്ടി വന്നു. ഇനി നമുക്കിതില് ഈ വെല്ലം ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. ഗ്യാസ് കത്തിക്കാം. വെല്ലം ഉരുക്കിയതാണ്, അതില് ഒഴിച്ചു കൊടുക്കാം. ഇതിലെന്തെങ്കിലും പൊടിയുണ്ടെങ്കിൽ അത് പോകാനാണ് ഉരുക്കിയത്. ഇനി ഇത് നല്ല പോലെ ഇതിൽ കടന്നിട്ട് വരണ്ടു വരണം. ഇതിൽ പിടിക്കണം അതിൻ്റെ ഇത്. അരിയില് ഈ വെല്ലം പിടിക്കണം, എന്നാലേ ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വരുവ. ആ അല്ലേ, അടിക്ക് പിടിക്കണം. അരി, മമ്പായര് പായസം, വെല്ലം ഇട്ട് നല്ലപോലെ വരണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ. ഇങ്ങനെ നല്ല പോലെ വരണ്ടില്ലെങ്കിൽ ഇത് ടേസ്റ്റ് കിട്ടൂല. പിന്നെ അരിക്കും ഈ വൻപയറിനൊന്നും മധുരം പിടിക്കും. മധുരം പിടിക്കും, അവർക്ക് അടിക്കുന്ന പോലെ ഉണ്ടാവും അത്. അതുകൊണ്ടാണ് നല്ല പോലെ നല്ലപോലെ വരണ്ട് വരണ്ടത്. എത്രത്തോളം വരണമെന്നോ അത്രയും ടേസ്റ്റ് കിട്ടും. പിന്നെ നമുക്കിതില് 1/2 പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതാണ് 1/2 പാല്, അത് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് ആ ചെറിയൊരു കപ്പിനുള്ള അളവാണ്. 1 കപ്പ് അരി, 1 കപ്പ് മൺപയറ്. ഇതൊന്ന് നല്ല പോലെ തിളക്കട്ടെ. അതിനുശേഷം നമുക്ക് രണ്ടാം പാല്. ഇത് 2/2 പാലാണ് ഞാൻ ചേർത്തത്, 1/2 പാലല്ല. 2/2 പാല്. അപ്പൊ അധികം കട്ടിയില്ലാത്ത പാല്, അധികം കട്ടിയുള്ള പാല് ചേർക്കും. പാല് ഞാൻ ചേർക്കും. ഇത് തിളക്കണം, ഇതൊഴിച്ചിട്ട് തിളക്കണം. എന്നിട്ട് 1/2 പാല് ചേർക്കണം. 1/2 പാല് ഒഴിച്ചിട്ട് പിന്നെ തിളക്കേണ്ട ആവശ്യമില്ല. തിളക്കാൻ വേഗം കാത്തിക്കാം. പായസം 2/2 പാൽ ഒഴിച്ച് നല്ല പോലെ തിളക്കുന്നുണ്ട്. നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതെന്തിനാന്ന് വെച്ചാല് ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാ. വളരെ കുറച്ച് മതി. ഉപ്പ് കൂടരുത്, ഉപ്പ് ഇടുന്നുണ്ട് വെച്ചിട്ട് നല്ലോണം ഉപ്പ് എടുത്തിടരുത്. അത് ചെറുങ്ങനെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ മാത്രമാണ്. മധുരം മധുരം കൂടുതൽ മനസ്സിലാവും. 1/2 പാല് കട്ടിപ്പാല് എടുത്തു വെക്കാം. നമ്മളെ ആ 1 കപ്പ് അരിക്കും, 1 കപ്പ് ഇതിനും ഇത്രയും അധികം പായസമായി. അപ്പം നിങ്ങൾ 1 കപ്പ് അരി, 1 കപ്പ് വൻപയർക്ക് എത്ര പായസമാവും കുറവാവും പേടിക്കണ്ട, നല്ല ക്വാണ്ടിറ്റിയിലുണ്ട് ഇത്. ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു പായസമാണ്. ഇനി എന്നാ വേണ്ട ഇതില്, ഇതിനി തിളക്കേണ്ട ആവശ്യമില്ല. ഒന്ന് കുറച്ചൊരു ഇത് കുമിളി വരുന്ന പോലെ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഇനി ഞാൻ ഏലക്കായ് പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. 1 കഷ്ണം ചുക്കും ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചു വെച്ചതാണ് ഇത്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇത് മാത്രമേ ആവശ്യമുള്ളൂ, ഇതിന് നെയ്യിന്റെ ആവശ്യമില്ല, അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നിന്റെ ആവശ്യമില്ല. നമുക്ക് ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല വമ്പയറ് പായസം റെഡി ആയിട്ടുണ്ട്. ഇത് ഒറ്റ നോട്ടത്തിൽ കണ്ട ഒരു പരിപ്പ് പ്രഥമം പോലെയുണ്ട്. പക്ഷേ പയറ് വർഗം ഉപയോഗിച്ചത് വമ്പയറാന്നേ ഉള്ളൂ. ഇപ്പം എല്ലാവരും ഇത് വ്യത്യസ്തമായൊരു ഈ ഡിഷ് ട്രൈ ചെയ്ത് നോക്കുക. അത്ര വിഷമുള്ള എന്താ പറയുക, ഭയങ്കര പണിയൊന്നുമില്ല. പണിയില്ല എന്നല്ല, നമ്മൾക്ക് ഇത് അധികം ഇതായിട്ടുള്ള സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കും. അണ്ടിപ്പരിപ്പ് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു മമ്പായര് വാങ്ങണമെന്നേ ഉള്ളൂ. ബാക്കി അരി, തേങ്ങാപ്പാല്, വെല്ലം ഇത് മാത്രം മതി. അത് മാത്രം കുറച്ച്, നിങ്ങൾ കണ്ടല്ലോ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടില്ല, ഒരു കപ്പ് എടുത്തിട്ടില്ല രണ്ടും. പക്ഷെ ക്വാണ്ടിറ്റി നോക്കുമ്പോൾ നല്ലോണം ഉണ്ട്. അപ്പൊ അതും ഇതിന് വേറൊരു അഡ്വാൻറ്റേജ് ആണ്. നല്ല വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റും ചെയ്യണം. എന്നിട്ട് മമ്പാരി പൈസം ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മൾ കാണട്ടെ. താങ്ക് യു. ബൈ ബൈ.